ദില്ലിയിലെ നിസാമുദ്ദീൻ ഔലിയ ദർഗ 5.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തുറന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുള്ള മുൻകരുതലോടെ ഇന്ന് പുലർച്ചെ 5-നാണ് ദർഗ തുറന്നത്. മെട്രോ സർവീസ് രാജ്യത്തുടനീളം നാളെ തുടങ്ങും. നിസാമുദ്ദീന്റെ രാത്രികളെ സജീവമാക്കുന്ന ഖവാലികൾ. ഖ്വാജ നിസാമുദ്ദീൻ ഔലിയ ദർഗയിലെ ആ പ്രകീർത്തനം നിലച്ചിട്ട് 5.5 മാസം. ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തിന് ശേഷം അടച്ച ദർഗ പ്രോട്ടോകോൾ പാലിച്ച് പുലർച്ചെ 5-ന് തുറന്നു. സാനിറ്റൈസർ എവിടെയുമുണ്ട്, മാസ്ക് നിർബന്ധം, പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാം, തൊട്ടുള്ള പ്രാർത്ഥന ഒഴിവാക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയുണ്ട്. സൂഫി വരിയൻ ഖ്വാജ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയുടെ പണി തുടങ്ങിയത് 1325-ൽ ഔലിയയുടെ ശിഷ്യൻ അമീർ ഖുസ്രുവിൻ്റെയും ഷാജഹാന്റെ മകൾ ജഹനാരയുടെയും കവി മിർസ ഗാലിബിൻ്റെയും ഒക്കെ കുടീരങ്ങളും ഈ ദർഗയിൽ തന്നെ. എന്നാൽ തൽക്കാലം ഇവിടെ ഖവാലുകൾ മുഴങ്ങില്ല. ആൾക്കൂട്ടം ഒഴിവാക്കാൻ സംഗീത സായാഹ്നം നിയന്ത്രിക്കും. ഖവാലി ഗവൺമെന്റ് ഗവൺമെന്റ് ഗൈഡ്ലൈൻ. ലോക്ക്ഡൌൺ കാലത്തെ ആദ്യ തീവ്രബാധിത മേഖലകളിൽ ഒന്നായിരുന്നു ദില്ലിയിലെ നിസാമുദ്ദീൻ. തബ്ലീഗി ജമാഅത്ത് ആസ്ഥാനത്ത് നടന്ന സമ്മേളനത്തിനെത്തിയ വിദേശികൾ പലരും ഔലിയ ദർഗയിലും സന്ദർശനം നടത്തിയിരുന്നു. തൽക്കാലം ഖവാലികളില്ലെങ്കിലും പുലർച്ചെ 5 മുതൽ രാത്രി 10 വരെ ഇവിടെ വിശ്വാസികളെ പ്രവേശിപ്പിക്കാനാണ് ദർഗാ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ആരാധനാലയങ്ങൾ തുറന്നു. നാളെ മുതൽ മെട്രോ സർവീസുകളും തുറക്കുകയാണ്. എന്തായാലും രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം കൂടുമ്പോഴും അൺലോക്ക് എന്ന നയവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. നിസാമുദ്ദീൻ ദർഗയിൽ നിന്ന് ദീപുവം നായർക്കൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.